നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊൽക്കത്തയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണിരിക്കുന്നു. ബ്രസീലിയൻ താരം ക്ലെയ്റ്റൺ സിൽവ നേടിയ ഗോളിനാണ് ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവി. കളിയിൽ KBFCയുടെ മുന്നേറ്റ നിരയിൽ അഡ്രിയാൻ ലൂണ, ഡിമിട്രിയോസ് ഡയമൻഡഗോസ്, അപ്പോസ്റ്റലസ് ജിയാനു, ബ്രൈസ് മിരാൻഡ, രാഹുൽ KP തുടങ്ങിയവരൊക്കെ ആദ്യ ഇലവനിൽ തന്നെ ഇറങ്ങിയിരുന്നു. മറുഭാഗത്ത് ബ്രസീലിയൻ താരം ക്ലെയ്റ്റൺ സിൽവയും അദ്ദേഹത്തോടൊപ്പം മലയാളി താരം VP സുഹൈറും പിന്നെ ജെയ്ക്ക് ജെർവിസും മുബഷിർ റഹ്മാനും ഒക്കെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 77th മിനിറ്റിലാണ് ക്ലെയ്റ്റൺ സിൽവയുടെ ഗോൾ പിറക്കുന്നത്. ആ ഗോളിന് ഈസ്റ്റ് ബംഗാൾ വിജയിച്ച് കയറുകയും ചെയ്തു. കളിയുടെ അവസാനത്തിൽ മുബഷിർ റഹ്മാൻ റെഡ് കാർഡ് ലഭിച്ച് 10 പേരായിട്ട് ഈസ്റ്റ് ബംഗാൾ ചുരുങ്ങിയെങ്കിലും പിന്നീട് തിരികെ വരാനുള്ളൊരു സമയം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. മത്സരം പരാജയപ്പെട്ടു ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ തുടർച്ചയായി മൂന്നാമത്തെ അവേ മത്സരമാണ് പരാജയപ്പെടുന്നത്. FC ഗോവയോട് ഗോവയിൽ പോയി തോറ്റു. അതിന് മുമ്പ് മുംബൈ സിറ്റി FCയോട് മുംബൈയിൽ പോയി തോറ്റിരുന്നു. എന്നാൽ കഴിഞ്ഞ കളി കൊച്ചിയിൽ വെച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരുന്നു ബ്ലാസ്റ്റേഴ്സെങ്കിലും വീണ്ടും ഇതാ ഒരു എവേ മത്സരത്തിൽ പരാജയം രുചിക്കേണ്ടി വന്നിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും ഐസ്ലൻഡ് പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സ് ഈ തവണ പ്ലേ ഓഫിന് തൊട്ടരികിലാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ് വേണ്ടി വത്താം.